ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങളിൽ നിന്നും സ്വർണം കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അമ്പലപ്പുഴ പോലീസ് ആശുപത്രി ജീവനക്കാരെ ചോദ്യം ചെയ്തു വരികയാണ് അതേസമയം വിവിധ ഷിഫ്റ്റുകളിലുള്ള ജീവനക്കാരെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന റിപ്പോർട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആരോഗ്യവകുപ്പിനും ജില്ലാ കളക്ടർക്കും കൈമാറി അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ ജീവനക്കാരുടെയും പേര് വിവരങ്ങളും പിന്നെ അവരുടെ ഫോൺ നമ്പറും ഷെയർ ചെയ്തിട്ടുണ്ട് അന്ന് കുറച്ചുപേര് പെർമനന്റ് എംപ്ലോയീസ് ഉണ്ടായിരുന്നു ഡെയിലി വേസുകാരുണ്ടായിരുന്നു അപ്പോൾ അത് അത് തരംതിരിച്ചു തന്നെയാണ് അവർക്ക് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത് രണ്ട് ബ്ലോക്കുകളായി വിവിധ ഷിഫ്റ്റുകളിൽ കോവിഡ് ഐസിൽ ജോലി ചെയ്ത ഇരുപത് ജീവനക്കാരെയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത് ഇതിൽ പത്ത് പേർ താൽക്കാലിക ജീവനക്കാരാണ് ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും സി സി ടിവികൾ പ്രവർത്തനരഹിതമായിരുന്നു സാധാരണഗതിയിൽ രോഗികളുടെ സ്വർണ്ണാഭരണങ്ങളുടെ വിശദാംശങ്ങൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി അവ ബന്ധുക്കൾക്ക് തിരികെ നൽകേണ്ടതാണ് എന്നാൽ ഇക്കാര്യത്തിൽ ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായാണ് കണ്ടെത്തൽ മൃതദേഹങ്ങൾ വിട്ടുനൽകാനായി തയ്യാറാക്കുന്നത് അറ്റൻഡർമാരാണ് ആ സമയം നഴ്സിന്റെ സാന്നിധ്യവും നിർബന്ധമാണ് ഇക്കാര്യങ്ങളൊക്കെയും പരിശോധിക്കപ്പെടും നിലവിലെ സാഹചര്യത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കർശനമായി ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ എ അലക്സാണ്ടർ നിർദ്ദേശം നൽകി തീർച്ചയായിട്ടും അതിൻ്റെ മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് ഒരു സർക്കുലർ അവിടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അവരോട് മെഡിക്കൽ കോളേജിൽ ഒരു മീറ്റിംഗ് വിളിച്ച് ഈ വിഷയങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തരമായ നടപടി സ്വീകരിക്കാനും പറഞ്ഞു അതിൻ്റെ സർക്കുലർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച ഹരിപ്പാട് മുട്ടം സ്വദേശി വത്സല പട്ടണക്കാട് സ്വദേശി പ്രഭാവതിയമ്മ അവലൂകുന്ന് സ്വദേശി ആനു ജോസഫ് എന്നിവരുടെ സ്വർണ്ണാഭരണങ്ങളാണ് കാണാതായത് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ അമ്പലപ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ ആലപ്പുഴ